നമസ്കാരം എല്ലാവർക്കും ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ക്രിസ്റ്റോ ജോസഫ്. വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനാണ് സ്കൂൾ തുറക്കൽ, അതുപോലെ തന്നെ പരീക്ഷകൾ തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റാണ് ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നത്. സോ എല്ലാ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും വീഡിയോ മുഴുവനായിട്ട് കാണണം. അതുപോലെ തന്നെ എല്ലാവരും ഈ ഒരു വീഡിയോ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. ഷെയർ ചെയ്യുവാനായിട്ടും നിങ്ങൾ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് കൂടി ചെയ്ത് ബെൽ നോട്ടിഫിക്കേഷൻസിൽ ഓൾ എന്ന ബട്ടൺ കൂടി നിങ്ങൾ ഇനേബിൾ ചെയ്യുക. നമ്മുടെ സംസ്ഥാനത്ത് കോവിഡ് പ്രതിസന്ധി മൂലം ഈ അധ്യയന വർഷം ഓൺലൈൻ ക്ലാസ്സുകളാണ് ഇപ്പോൾ നടക്കുന്നത്. വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ രക്ഷിതാക്കൾക്കും ഏറെ ആശങ്കയാണ് അവരുടെ പഠനവുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ ഉള്ളത്. മാത്രമല്ല, അധ്യയന വർഷം അവസാനിക്കാനാവുകയാണ്. അതായത് ഇനി കുറച്ച് മാസങ്ങൾ കൂടി മാത്രമേ ബാക്കിയുള്ളൂ. പരീക്ഷകൾ അടുക്കാറാകുന്നു. അപ്പോൾ 10+2 പാഠഭാഗങ്ങൾ ജനുവരി മാസത്തിനകം തന്നെ പഠിപ്പിച്ച് തീർക്കാനാണ് വിദ്യാഭ്യാസ വകുപ്പിൻ്റെ നീക്കം. ഇതിനായിട്ട് ഡിജിറ്റൽ ക്ലാസ്സുകളുടെ എണ്ണം കൂട്ടാനായിട്ടാണ് വിദ്യാഭ്യാസ വകുപ്പ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. കൈറ്റ് വിക്ടേഴ്സ് ചാനലിൽ ഡിസംബർ മുതൽ കൂടുതൽ സമയം ഇതിനായിട്ട് നീക്കിവെക്കുന്നതായിരിക്കും. അതേസമയം വാർഷിക പരീക്ഷ എന്ന് നടത്താനാകും എന്നതിനെപ്പറ്റി ഇതുവരെ വിദ്യാഭ്യാസ വകുപ്പിന് തീരുമാനമായിട്ടില്ല. നമുക്കറിയാം, സാധാരണയായിട്ട് ഡിസംബർ മാസത്തോടുകൂടി പാഠഭാഗങ്ങളെല്ലാം പഠിപ്പിച്ച് തീർത്തതിന് ശേഷം കുട്ടികൾക്ക് പഠിച്ച ഭാഗങ്ങൾ റിവിഷൻ നടത്തുകയാണ് സാധാരണയായിട്ടുള്ള പതിവ്. എന്നാൽ ഇപ്പോഴത്തെ ഈ ഒരു കോവിഡ് പ്രതിസന്ധി മൂലം ഇത് പ്രായോഗികമാകില്ല. മാത്രമല്ല, ഇപ്പോൾ 10-12 ക്ലാസ്സുകാർക്ക് പ്രതിദിനം 1.5 മണിക്കൂറിൽ 3 ക്ലാസ്സുകളാണ് നൽകി വരുന്നത്. അപ്പോൾ ഇത് ഇരട്ടിയെങ്കിലും ആക്കിയാലേ ജനുവരിയിൽ പാഠഭാഗങ്ങൾ മുഴുവൻ പഠിപ്പിച്ച് തീർക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നുമാണ് വിദ്യാഭ്യാസ വകുപ്പിൻ്റെ വിലയിരുത്തൽ. ഇതിൽ പിറകിലായ വിഷയങ്ങൾക്ക് ഊന്നൽ നൽകിയാകും ഇത്തരത്തിൽ ക്ലാസ്സുകൾ പുനഃക്രമീകരിക്കുക. നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പോൾ കോവിഡ് ബാധിതരുടെ എണ്ണം കുറഞ്ഞു തുടങ്ങിയതിനാൽ 10-12 ക്ലാസ്സുകാർക്കെങ്കിലും ജനുവരി മുതൽ സ്കൂളുകളിൽ ക്ലാസ് നടത്താനാവുമെന്നാണ് വിദ്യാഭ്യാസ വകുപ്പിൻ്റെ പ്രതീക്ഷ. പക്ഷേ ഇനി മറ്റൊരു പ്രധാന പ്രശ്നമെന്ന് പറയുന്നത് തദ്ദേശ തിരഞ്ഞെടുപ്പാണ്. വരുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പിന് ശേഷം കോവിഡിൻ്റെ വ്യാപനം വർദ്ധിച്ചാൽ അത് ജനുവരിയിൽ ക്ലാസ്സുകൾ തുറക്കാവുന്ന കണക്കുകൂട്ടലും തെറ്റിക്കാനായിട്ട് ഇടയുണ്ട്. അതേസമയം വാർഷിക പരീക്ഷയുടെ കാര്യത്തിലും തീരുമാനമായിട്ടില്ല. വരുന്ന ഏപ്രിൽ മാസത്തിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കാനിടയുള്ള സാഹചര്യമുണ്ട്. തിരഞ്ഞെടുപ്പ് നീട്ടുമോ അല്ലെങ്കിൽ മാറ്റിവെക്കുമോ എന്ന കാര്യം നമുക്ക് അറിയില്ല. എന്നിരുന്നാലും ഏപ്രിൽ മാസം തിരഞ്ഞെടുപ്പ് പ്രതീക്ഷിക്കുന്നതിനാൽ തന്നെ മാർച്ചിലോ മെയ് മാസത്തിലോ മാത്രമേ നമുക്ക് പരീക്ഷ നടത്താനാകൂ. ഇനി മറ്റൊരു പ്രധാന പ്രശ്നമെന്ന് പറയുന്നത് പ്രാക്ടിക്കൽ പരീക്ഷകൾ എങ്ങനെ നടത്തും എന്നതാണ്. ഈ ഒരു പ്രശ്നവും പരിഗണനയിലുണ്ട്. പരീക്ഷകൾ ഒന്നും തന്നെ നടത്തിയിട്ടില്ല എന്നതാണ് നിലവിലത്തെ ഈ ഒരു അവസ്ഥ. ഇതുവരെ പരീക്ഷകളൊന്നും നടത്താത്തതിനാൽ വാർഷിക പരീക്ഷയ്ക്ക് മുൻപ് തന്നെ മോഡൽ പരീക്ഷകൾ നടത്തണമെന്ന നിർദ്ദേശവും പരിഗണനയിലുണ്ട്. മോഡൽ പരീക്ഷ എങ്ങനെ നടത്തും എന്നതിനെപ്പറ്റിയും തീരുമാനം ആയിട്ടില്ല. മറ്റു ക്ലാസ്സുകാർക്ക് പരീക്ഷ നടത്തുന്നതിനെക്കുറിച്ച് ഇതുവരെ ചർച്ച നടന്നിട്ടില്ല. അപ്പോൾ വരുന്ന മാസങ്ങളിലെ സ്ഥിതിഗതികൾ കണക്കിലെടുത്തതിന് ശേഷം മാത്രമേ പുതിയ തീരുമാനങ്ങൾ ഇനി വിദ്യാഭ്യാസ വകുപ്പ് സ്വീകരിക്കുകയുള്ളൂ. വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനാണിത്. എല്ലാ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഈ ഒരു കാര്യം അറിഞ്ഞിരിക്കുക. വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടുവെന്ന് ഞാൻ തീർച്ചയായിട്ടും വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവരും വീഡിയോ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ എല്ലാ സുഹൃത്തുക്കൾക്കും ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾ ഷെയർ ചെയ്ത് നൽകണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ ഞങ്ങളെ അറിയിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ നോട്ടിഫിക്കേഷൻസിൽ ഓൾ എന്ന ബട്ടൺ കൂടി ഇനേബിൾ ചെയ്യുവാനായിട്ടും നിങ്ങൾ മറക്കരുത്. നമുക്ക് മറ്റൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോയുമായി വീണ്ടും കാണാം. ടിൽ ദെൻ, ഇറ്റ്സ് മീ ക്രിസ്റ്റോ ജോസഫ് സൈനിങ് ഓഫ്.